സീറ്റിന്റെ കാര്യത്തിൽ അതായത് ഗവർണർ പറഞ്ഞത് സർക്കാർ ചെയ്യാത്ത ഗവർണറെ അപമാനിച്ചു എന്ന അഭിപ്രായം യുഡിഎഫിനുണ്ട്? അല്ലല്ല, ഗവർണറെ നിയമവിരുദ്ധമായ കാര്യം സർക്കാരുകളല്ലേ ഡീലിറ്റ് കൊടുക്കുന്നത്, യൂണിവേഴ്സിറ്റിയല്ലേ കൊടുക്കുന്നത്? ഗവർണർ എന്തിനാണ് അങ്ങനെ ചാൻസലർ വൈസ് എനിക്കറിയില്ല ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ സർക്കാരോ യൂണിവേഴ്സിറ്റിയാണ് പറയേണ്ടത്. ഗവർണർ വഴിവിട്ട് ഇടപെട്ടിട്ടുണ്ടോ? രഹസ്യമായിട്ട് വാർത്ത വിളിച്ചു കൊടുത്താൽ പോരല്ലോ. ഉത്തരവാദപ്പെട്ട ആളുകൾ വന്ന് പറയട്ടെ, യൂണിവേഴ്സിറ്റിയുടെ അധികൃതർ വൈസ് ചാൻസലർ പറയട്ടെ, എന്നെ ഗവർണർ വിളിച്ച് രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഇന്ത്യൻ പ്രസിഡന്റിന് ഡീലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞെന്ന് അദ്ദേഹം പറയട്ടെ, അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയട്ടെ, രഹസ്യമായിട്ട് വാർത്ത കൊടുത്ത് ഇപ്പോഴുള്ള ഈ അക്കാഡമിക് പ്രശ്നത്തിൽ നിന്ന്, ഈ യൂണിവേഴ്സിറ്റി പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് ഇപ്പൊ ഈ വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. അല്ല, അത് പിന്നീട് തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. അദ്ദേഹം തെറ്റ് തിരുത്തട്ടെ ആദ്യം. അദ്ദേഹം എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ ഒരു വൈസ് ചാൻസലർ നിയമിച്ച കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിരിക്കുക, അപ്പൊ അദ്ദേഹം ചെയ്യേണ്ട എന്താ? ആ തെറ്റ് തിരുത്തണം ആദ്യം. നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമായി ഒരു കാര്യം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യം എന്താ? നിയമവിരുദ്ധമായി ചെയ്ത കാര്യം തിരുത്തി നിയമപരമായ നടപടിക്രമത്തിലൂടെ വൈസ് ചാൻസലറെ നിയമിക്കുക, സെർച്ച് അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയുക, സെക്ഷൻ 10 കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പറയുന്ന അനുസരിച്ച് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കുക, പുതിയ ആപ്ലിക്കേഷൻസ് മേടിക്കുക, അത് പരിശോധിച്ച് പാനൽ ഉണ്ടാക്കി ചാൻസലർക്ക് കൊടുക്കുക. അല്ല, നിയമസഭയിൽ ചർച്ച ചെയ്യാൻ ഒരു 2 മണിക്കൂർ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതി ചർച്ച ചെയ്യാൻ തയ്യാറല്ല, എന്നിട്ട് പൗരപ്രമുഖരുമായിട്ട് സംസാരിക്കാൻ പോവാണ്. ഇതെന്താണെന്നറിയോ? ഈ സർക്കാരിനെ ഒരു കോർപ്പറേറ്റ് ആഭിമുഖ്യം തലക്കി പിടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഒരു കോർപ്പറേറ്റ് ആഭിമുഖ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, ഇതൊരു പുരോഗമന സർക്കാരല്ല, തീവ്ര വലതുപക്ഷത്തിലേക്കുള്ള നിലപാടിന്റെ വ്യതിയാനമാണ്. പ്ലാനിങ്ങിൽ നിന്ന് പ്രോജക്റ്റിലേക്ക് മാറുകയാണ്. ഈ പ്രോജക്റ്റിലേക്ക് മാറുന്നത് വലതുപക്ഷ വ്യതിയാനമാണ് കൃത്യമായി. അത് സത്യത്തിൽ കോർപ്പറേറ്റ് ആഭിമുഖ്യം തലക്കി പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ വലിയ കള്ള പർച്ചേസ് നടന്നു എന്ന രേഖകൾ തയ്യതും പുറത്തു വന്നതാണ്. അതിലിപ്പോ ആഭ്യന്തര അന്വേഷണം നടക്കുന്നു തീരുമാനിച്ചു എന്നാണ് വീണ ജോർജ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മുഴുവൻ പ്രതികളെയും പുറത്തു കൊണ്ടുവരാൻ അത് മതിയാവും? കോവിഡിന്റെ മറവിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നടന്നിരിക്കുന്നത് കൊള്ളയാണ്. ഡൊമസ്റ്റിക് എൻക്വയറി ഒന്നും അല്ല വേണ്ടത്, വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം അതുമായി ബന്ധപ്പെട്ടുണ്ടാകണം. അത് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ എന്തിനാണ് മന്ത്രിമാർ അവാർഡ് മേടിക്കാൻ, കോവിഡിന്റെ പേരിൽ അവാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ മന്ത്രിമാർ? സ്വന്തം വകുപ്പിൽ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് സംസാരിക്കുമായിരുന്നല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ. അപ്പൊ ഈ കോവിഡിന്റെ പേരിൽ ആ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന കൊള്ളയെ കുറിച്ച് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? 550 രൂപയുടെ കിറ്റ് 3.5 ഇരട്ടി വിലയ്ക്ക് വാങ്ങിച്ചത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? അറിഞ്ഞാണല്ലോ. അറിഞ്ഞിട്ടും എന്താണ് നടപടി എടുക്കാതിരുന്ന്? രാഷ്ട്രീയ നേതൃത്വത്തിനും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നടന്ന കൊള്ളയിൽ പങ്കുണ്ട്. ഇടനിലക്കാരായി ചില ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു മാത്രമാണ്. അവരിൽ 1-2 പേരെ മാത്രം നടപടിയെടുത്താൽ ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതണ്ട. എല്ലാ വിഷയവും കൂടി വിഷയബാഹുല്യമുള്ളത് കൊണ്ടാണ് അതിലേക്ക് വരാത്തത് സത്യത്തിൽ. എല്ലാം കൂടി ഞാൻ പറയണമെന്ന്.